എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ പുതിയ സൈനിങ് നടന്നിരിക്കുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിഡിലൻ സൈനിങ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ആ സൈനിങ്ങിന്റെ ഒരു വാർത്ത പറയുന്നതിന് മുമ്പ് ഒരു ട്വിസ്റ്റ് നടന്നൊരു കഥ ഇവിടെ പറഞ്ഞുതരാം. തൊട്ടു മുമ്പ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്ന ഒരു സെക്കൻഡ് വരെ എത്തിയിട്ടുണ്ട്. ആ ഒരു സെക്കൻഡിൽ എത്തിയപ്പോഴേക്കുമാണ് നമ്മുടെ ഈ ന്യൂസ് വരുന്നത്. എന്തായിരുന്നു ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പാനിഷ് പ്ലെയറിന്റെ ആ ഒരു സൂചനയും കാര്യങ്ങളും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തു. അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് റിവീൽ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ തന്നെ ആ സംഭവം എന്താണെന്ന് റിവീൽ ചെയ്തു. അതായത് നമ്മുടെ മരിയോ ആർക്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തായാലും നമുക്ക് വീണ്ടും ഫസ്റ്റ് തൊട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിയോ ആർക്യൂസ് സ്പാനിഷ് മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും കിടിലൻ ന്യൂസ് തന്നെയാണ് ഇത്. ഇത് നമുക്ക് കുറച്ച് 2 മാസം മുൻപ് തന്നെ ഇതിന്റെ റൂമർ ലഭിച്ചിരുന്നു. അന്ന് തന്നെ നമ്മൾ വീഡിയോയും ഇട്ടതാണ്. അപ്പൊ ഒരുപാട് പേര് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എ ടി കെ പുതിയ സൈനിങ്ങുകളൊക്കെ നടത്തിയപ്പോൾ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ സൈനിങ് നടത്താത്തത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ സൈനിങ് ഒരു കിഡിലൻ ഫോറിൻ പ്ലെയറിനെ ഒരു പുതിയ ഫോറിൻ പ്ലെയറിനെ കൊണ്ടുവന്നു എന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ ഒരു കിഡിലൻ മിഡ്ഫീൽഡർ ആണെന്നുള്ളതും കൂടെ അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പൊള്ളിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് മരിയോ ആർക്യൂസ്. ഏറെക്കുറെ ചെറിയ രീതിയിലൊക്കെ സെറ്റ് പീസ് ടേക്കർ എന്ന് നമുക്ക് പറയാവുന്ന ഒരു താരം തന്നെയാണ് മരിയോ ആർക്യൂസ്. അപ്പോൾ ആ ഒരു ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, മരിയോ ആർക്യൂസ് വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കാകാതിരിക്കുന്ന സംഭവങ്ങളെല്ലാം പരിഹാരമാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. മരിയോ ആർക്യൂസ് ഡിഫൻസിലും മിഡ്ഫീൽഡിലും നല്ല രീതിയിൽ എത്തിക്കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. നല്ല രീതിയിൽ ബോൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. ജംഷഡ്പൂരിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ വളരെ അട്രാക്ഷൻ സൃഷ്ടിച്ച ഒരു പ്ലെയർ തന്നെയാണ് മരിയോ ആർക്യൂസ്. അപ്പൊ ഈ ഒരു സൈനിങ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്രത്തോളം ഉപകാരപ്രദമാകും എന്നുള്ളതും നല്ല രീതിയിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ന്യൂസ് നിങ്ങളുമായി പെട്ടെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സൈനിങ് നടത്തി കഴിഞ്ഞു, അതിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇൻസ്റ്റഗ്രാമിൽ കണ്ടില്ല, ഫേസ്ബുക്ക് കണ്ടില്ല, ട്വിറ്ററിൽ കണ്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും എവിടെ നോക്കിയാലും നമ്മുടെ ഒറ്റ ഫോട്ടോ കാണാനായിട്ട് സാധിക്കും. അത് മരിയോ ആർക്യൂസിന്റെ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഒരു ടെൻഷനും അടിക്കേണ്ട, മരിയോ ആർക്യൂസ് ടീമിൽ വന്നിട്ടുണ്ട്. നമുക്ക് പറ്റിയ ഇതിനെക്കുറിച്ച് കൂടുതൽ ഫാക്റ്റും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു നല്ല രീതിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന, ഇഷ്ടപ്പെട്ടതന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റൊരു കടപ്പെടുന്നവരേക്കും ബൈ.